ഇപ്പൊ 35,000 kilometers ഓടിയല്ലോ. പിന്നെ ഇപ്പൊ ഈ ഇത്രയും ലോങ് ഡ്രൈവും യാത്ര ചെയ്ത് എനിക്കൊന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 90 ചിന്തിക്കുന്നവർക്ക് കറക്റ്റ് ഉത്തരം നമ്മളെ ഈ വീഡിയോ കിട്ടും. എന്താണല്ലേ എന്താ വെച്ചാല് നീ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടത് എങ്ങനെയാണ് പറ്റുന്നതും പറ്റാത്തവരായിട്ട്. അപ്പൊ നിന്റെ എക്സ്പീരിയൻസില് ചാർജിങ് സ്റ്റേഷനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം മീൻസ് എങ്ങനെയാണ് ഏത് തരത്തിലുള്ളത് എന്നുള്ളതും പിന്നെ ഈ 35,000 kilometers ഓടിയപ്പോഴുള്ള ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മീൻസ് ഇപ്പം ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്തു പറഞ്ഞില്ലേ റാന്നിയിൽ പോയിട്ട് അവര് 15 rupees ഒരു യൂണിറ്റ് വാങ്ങിക്കുന്നുള്ളൂ ചാർജ് ചെയ്യുന്നുള്ളൂ. അത് ഈ ചില സ്ഥലങ്ങളിൽ ചില എല്ലാ കമ്പനിയുടെയും സെയിം റേറ്റ് അല്ല. ടാറ്റയുടെ ആണെങ്കിൽ 24, 22 ചില സമയത്ത് വേരിയേഷൻസ് വരുന്നുണ്ട് റേറ്റില്. ടാറ്റയുടെ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല സ്റ്റാറ്റിക്കിന്റെ ആണെങ്കിൽ 21 തോന്നുന്നു ഞാൻ അന്ന് അടിച്ചത് 21 rupees. പിന്നെ കെ സി ബിയുടെ ആണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്, അതൊരു 13 rupees പ്ലസ് ജി എസ് ടിയും അങ്ങനെ വരുന്നുള്ളൂ. കെ സി ബിയുടെ ആണെങ്കിൽ ഞാനിപ്പോ കേരളത്തിൽ എവിടെ പോകുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ പറഞ്ഞില്ല എറണാകുളം പോയിട്ടുണ്ടെന്ന്. അപ്പൊ ആ സമയത്തെല്ലാം പ്രിഫർ ചെയ്തത് കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പൊ നമുക്ക് ഏകദേശം അത്യാവശ്യം ഒരു 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 പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 300 rupees ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ 950 ആ റേഞ്ചിൽ, കെ സി ബിയുടെ ആണെങ്കിൽ 650 ആ റേഞ്ചിൽ അങ്ങനെ ഫുൾ ചാർജിന്. അപ്പൊ ആ ഒരു വേരിയേഷൻസ് വരുന്നുണ്ട്. പിന്നെ കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷൻ അത്യാവശ്യം എല്ലാ സബ് സ്റ്റേഷൻസിലും അവര് പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മാവൻകല്ലുണ്ട്, പിന്നെ പുറത്തു പോകുന്നില്ല, എല്ലാ ഏകദേശം സബ് സ്റ്റേഷൻസിലും അവർ ചെയ്യുന്നുണ്ട്. വിദ്യാനഗർ ഇപ്പൊ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് സബ് സ്റ്റേഷൻസില്. യൂസർ റിവ്യൂ എന്ന് പറയുമ്പോ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ എല്ലാ രീതിയിലുള്ള എന്നെ എല്ലാ രീതിയിലും കംഫർട്ട് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. അതായത് ഞാനൊരു ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ഓട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ കംഫർട്ട് ആണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കൂല. സ്വിഫ്റ്റിൽ ഞാൻ പറഞ്ഞില്ല നല്ല കൂടുതലൊരു 200 kilometers പോകുമ്പോൾ ഒരു ടയർഡ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഈ ഒരു സ്പേസിന്റെ കാര്യം ടൈപ്പ് സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന്ന് ആ ഒരു സംഭവം ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ആയില്ല. ടയർ മൈലേജ് എങ്ങനെയാണ് ട്രെയിനിന്റെ? ടയർ മൈലേജ് ഇപ്പോ 35,000 വന്ന്. ഇതുവരെ ഇല്ല മാറ്റിയിട്ടില്ല. ഇനിയും സ്റ്റോക്കിലുള്ള ടയറുണ്ട്. അപ്പൊ ഏകദേശം ഇനിയും ഒരു 15 kilometers എന്തായാലും പോകുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ അറിയില്ല ഇനി മുമ്പോട്ട് പോയാലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മളെ സർവീസ് സ്റ്റേഷന്റെ സോറി സർവീസ് എല്ലാം എങ്ങനെ? സർവീസും അത്യാവശ്യം ഡീസന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മള് 7,000 kilometers എല്ലാ 7,500 kilometers സർവീസ് ചെയ്യണം. പിന്നെ അതും കുഴപ്പമില്ല. 7,000 ആ സമയത്ത് നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. 15,000 ആകുമ്പോൾ എല്ലാ 15,000 നമുക്ക് പിന്നെ സർവീസ് എക്സ്പെൻസ് ആണ്. ഒരു 3,000 to 4,000 വരെ പോകുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെയുള്ള. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കമ്പാറ്റബിലിറ്റി കുറവാണ് ഡീസൽ വെഹിക്കിൾ അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിളിനേക്കാളും. ഞാൻ വേറെ കാര്യം നിന്നോട് ചോദിച്ചോട്ടാ, ഇപ്പം ഈ ബാറ്ററിയുടെ ഇഷ്യൂ പറയുന്നവരായാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വണ്ടി ഒരു 3 കൊല്ലം കൊണ്ടുള്ള മുതലാവൂലേ ഏകദേശം. ആ 3 കൊല്ലം കൊണ്ട് വണ്ടിയുടെ ക്യാഷ് എന്തായാലും മുതലാവൂല, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ക്യാഷ് മുതലാവും. വണ്ടിയുടെ ഇതാണെങ്കിൽ ഏകദേശം ഒരു 10 വർഷമൊക്കെ ഓട്ടുണ്ട്. 10 വർഷം നമുക്ക് നല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏകദേശം നമ്മള് സാധാരണ വണ്ടീനേക്കാളും പിന്നെ 600,000 rupees നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഏറ്റവും നമ്മളെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല, നമ്മളൊരു ട്രാവൽ ജേണിയുടെ ഒരു വ്യത്യാസം തന്നെ വരും. അപ്പൊ നമ്മൾ ആദ്യം കാർ എടുക്കുമ്പോ പെട്രോൾ അടിക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിന്ന് കാർ തന്നെ പോവാനുള്ള ഒരു ഒരു രീതിയിലേക്കുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. ഏത് സമയത്തും നമുക്ക് കാറ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, കാർ മാത്രം ഉപയോഗിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. കാരണം ബൈക്ക് അത് അത് ഒഴിഞ്ഞാൽ തന്നെ നമുക്ക് കാർ ഉപയോഗിക്കാനും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഞാൻ സ്വിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര പൈസയുടെ എണ്ണ അടിക്കണം, അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻസ് എന്തായാലും വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സംഭവം ഇല്ല. അപ്പൊ എനിക്ക് ഈ വണ്ടി അത്ര എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ഫ്യൂൽ എക്സ്പെൻസിന്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. 35,000 kilometers ഓടി, 35,500 കൂട്ടി
ഇപ്പൊ നീ സെയിം നെക്സോൺ തന്നെ വിചാരിച്ചോ, നെക്സോൺ ഇതേ വണ്ടി തന്നെ എന്തായാലും ഒരു 15-16 അല്ലേ അത് റേഞ്ച്, ഒരു 15 ആവറേജ് കൂട്ടിക്കോ. അപ്പൊ നമ്മ 15 ആവറേജ് മൈലേജ് വെച്ച് നോക്കുമ്പോ ഏകദേശം 2333 ലിറ്റർ എണ്ണ അല്ലെ, 2333 എണ്ണ വേണം ഇൻഡു ആവറേജ് വില 100 രൂപ വെച്ച് കൂട്ടിയാലും ഓക്കെ 233,000 രൂപ സോറി 233,300 രൂപ ഫ്യൂവല് മാത്രം വേണം. അപ്പോ അത്ര ഈ ഡിഫറൻസ് ഈ എമൗണ്ട് ഇല്ലേ, ഈ എമൗണ്ടിന്റെ കൂടെ നീ ഇപ്പൊ നിന്റെ ആവറേജ് 8 മാസേ വണ്ടി എടുത്തിട്ട്, അപ്പൊ 8 മാസം ഒരു 3,000 രൂപ വെച്ച് തന്നെ കൂട്ടിക്കോ വീട്ടിലെ കറണ്ട് ചാർജിൽ മാറ്റം. അപ്പൊ ഏകദേശം എത്രയാ, ഒരു 24,000 രൂപ അത്രയും. നീ ഓൾ ഇന്ത്യ കൂട്ടി ഇത് അത് കൂട്ടിയാ പിന്നെ 40,000 രൂപ കൂടെ അധികം വരും അല്ലേ. അപ്പൊ ഒരു 60,000 രൂപയ്ക്ക് നീ ഇപ്പൊ ഇതേ സാധനം ഓൾ ഇന്ത്യ പെട്രോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും 10-7 രൂപ കൂടാണ്, 3,000 രൂപ എടുത്താവും. അപ്പൊ ഇതേ റേഞ്ചിൽ തന്നെ ഏകദേശം എനിക്ക് 1,90 മാറ്റമുണ്ട് അല്ലേ, ഏകദേശം ആ ഒരു ഡിഫറൻസ് വരും. കാരണം അത് അത്രയും നന്നായിട്ട് ഓടിക്കുന്നുണ്ടാ ഈ ഒരു ഡിഫറൻസ് വരുന്നത്. കാരണം സാധാരണ എല്ലാവരും അല്ല, സാധാരണ രീതിയിൽ ഇ വി എടുക്കുവാണെങ്കിൽ ഒരു 1,000-1,500 ആ ഒരു റേഞ്ചിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഏകദേശം നമുക്ക് ആവറേജ് തന്നെ ഒരു 4,200 കിലോമീറ്റർ മാസം വന്ന്, എല്ലാ മാസവും അല്ല, ഇപ്പൊ ഈ മാസം നമുക്ക് കുറവാണ്, 2,700 ഉള്ളൂ. അപ്പൊ ആവറേജ് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 4,200 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ആവറേജ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഡിഫറൻസ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് അത്ര യൂസ് ഉണ്ട് വണ്ടിനെ കൊണ്ട്, നമുക്ക് അത്ര യൂസ് ഉണ്ട്. ബെനിഫിറ്റ് തന്നെയാണ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഞാൻ കുറെ ആദ്യം വണ്ടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് റിവ്യൂ കണ്ടിരുന്നു. പിന്നെ ഞാൻ എനിക്കിത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് ഞാൻ പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഫ്യൂവല് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ഇതിന്റെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനിക്ക് പിന്നെ കൂടുന്തോറും നമ്മളെ ബിസിനസ് ആവശ്യത്തിന് നമുക്ക് ട്രാവൽ കൂടിക്കൊണ്ടേയിരിക്കും, എന്തായാലും കുറയാനില്ല. നമുക്ക് വർഷം കഴിയും തോറും നമുക്ക് ട്രാവൽ കൂടുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്തുകൊണ്ടും എനിക്കൊരു ഇ വി മസ്റ്റ് ആണെന്നുള്ളൊരു തോന്നില്ല എടുക്കാനുള്ള മെയിൻലി കാരണം. അപ്പൊ എന്തായാലും നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് വിലയേറിയ സമയമാണ് തന്നെ, ഏകദേശം 6 മാസമായിട്ട് ചോദിക്കുന്നത്. ഇവിയുടെ റിവ്യൂ ആണെങ്കിലും ഞാൻ റിയാസിനോട് പറയാം, റിയാസ് ഇവിയുടെ റിവ്യൂ നമുക്ക് ഇഷ്ടംപോലെ ഞാൻ വിളിച്ച നമുക്ക് കണക്ട് ആവും. പക്ഷെ ഹിമാലയല്ലോ, ഇവിടെ കാശ്മീരിൽ പോയി നിന്റെ മാത്രല്ല ഇല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കില് പിന്നെ വീക്കെൻഡില് നമുക്കൊരു ഫ്രീ ടൈം കിടക്കാം, ഏതെങ്കിലും ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ലാത്ത ടൈമിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു ടൈം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. ഇത് വേറെ കാര്യം, ഒന്ന് ഇതെടുത്ത് പോകുന്നവരൊരു ചലഞ്ച് ആയിട്ട് എടുത്ത് പോവാം, പിന്നെ ഈ എടുക്കണ വേണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് കറക്റ്റ് ഉത്തരം നമ്മളെ ഈ വീഡിയോ കിട്ടും അല്ലേ. എന്താ വെച്ചാല് നീ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പറ്റുന്നത് പറ്റാത്തവരായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഒരുപാട് കാരണം എല്ലാവർക്കും നമുക്കിത് ഇ വി ഒന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വണ്ടി എന്നുള്ള ഒരു നിലക്ക് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പ്രോഫിറ്റ് എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും അത് പ്രിഫർ ചെയ്യാൻ പറ്റൂല. അത് അത്യാവശ്യം ഓടിക്കുന്ന അത്യാവശ്യം ട്രാവലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു, വിലയേറിയ സമയത്തിന് നന്ദി, വീണ്ടും കാണാം. താങ്ക് യു.